ഹെൽത്ത് ഫോർ ഹാപ്പിനെസ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ സമീര കെ എം സി ടി ഡെൻ്റൽ കോളേജ് മണാശേരിയിലെ മോണരോഗ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം വായിലെ ദുർഗന്ധം കാരണങ്ങൾ പ്രതിവിധികൾ പലരെയും ഇന്ന് അലട്ടുന്ന ഒരു പ്രശ്നമാണ് വായിലെ ദുർഗന്ധം അത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ മാത്രമല്ല അവരുടെ സോഷ്യൽ ലൈഫിനെ പോലും ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് എപ്പോഴാണോ നമ്മുടെ വായിൽ നിന്നും ഇറിറ്റേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പൾസീവ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഗന്ധം വരുന്നത് അതിനെയാണ് നമ്മൾ വായനാറ്റം അല്ലെങ്കിൽ വായലെ ദുർഗന്ധം ബാഡ് ബ്രത്ത് അല്ലെങ്കിൽ ഹാലിറ്റോസിസ് എന്ന് പേരിട്ട് വിളിക്കുന്നത് പലപ്പോഴും നമ്മൾ തന്നെയാണ് ആദ്യമായി ഈ ബാഡ് ബ്രത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മറ്റു ചിലപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളോ നമ്മളുടെ കുടുംബാംഗങ്ങളോ ആയിരിക്കും ബാഡ് ബ്രത്ത് ഉണ്ട് എന്ന് നമ്മളോട് പറയുന്നത് ഇത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് പോലും അഞ്ച് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ ശരാശരി പ്രായമുള്ളവരിൽ പല തോതിലായി വായിൽ നിന്നും ദുർഗന്ധം വരാറുണ്ടത്രേ ഇനി വായിലെ ദുർഗന്ധത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് നോക്കാം ഏറ്റവും സാധാരണമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വരുമ്പം നമ്മുടെ വായിൽ നിന്നും ഒരു ദുർഗന്ധം അനുഭവപ്പെടാറുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് പലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതായത് വെള്ളുള്ളി ഉള്ളി ചില മസാലകൾ ചില മരുന്നുകൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വായിൽ നിന്നും ഒരു ബാഡ് റോത്ത് അനുഭവപ്പെടാറുണ്ട് നിങ്ങൾ പലരും ഇത് ശ്രദ്ധിച്ച് കാണും എന്നാൽ ഇത് വളരെ സാധാരണമാണ് നോർമലാണ് താൽക്കാലികം മാത്രമാണ് പക്ഷേ ഇതൊന്നും കൂടാതെ ഈ കാരണങ്ങളൊന്നും കൂടാതെ മറ്റ് അവസരങ്ങളിലായിട്ട് നമ്മുടെ വായിൽ നിന്നും ഇറിറ്റേറ്റിംഗ് റിപ്പൾസീവ് അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഗന്ധം വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബാഡ് എന്ന് പേരിട്ട് വിളിക്കാറ് പഠനങ്ങൾ പറയുന്നത് തൊണ്ണൂറ് ശതമാനം അവസരങ്ങളിലും വായിലെ ദുർഗന്ധത്തിന് കാരണം വായയിലെ ചില വ്യത്യാസങ്ങൾ തന്നെയാണ് പത്ത് ശതമാനമോ അതിൽ കുറവോ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ വായയിലേക്ക് ദുർഗന്ധം വരുന്നത് ഏറ്റവും കൂടുതൽ അവസരങ്ങളിൽ വായയിലേക്ക് ദുർഗന്ധം വരുന്നത് നാക്കിൻ്റെ മുകളിലുള്ള കോട്ടിംഗ് കൊണ്ടാണ് ഇതിനെ നമ്മൾ ടങ് കോട്ടിംഗ് എന്നാണ് വിളിക്കുന്നത് ഇനി എന്താണ് ഈ ടങ് കോട്ടിംഗ് എന്നല്ലേ നമ്മൾ എല്ലാവരും ഒന്ന് കണ്ണാടിയിലൊന്ന് പോയി ശ്രദ്ധിച്ചു നോക്കൂ നാക്കൊന്ന് പുറത്തേക്ക് ഇട്ടു നോക്കൂ നാക്കിൻ്റെ മുകളിൽ വെള്ളനിറത്തിൽ കട്ടിയുള്ള ഒരു കോട്ടിംഗ് കാണുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ടങ് കോട്ടിംഗ് എന്ന് വിളിക്കുന്നത് നമ്മുടെ നാക്ക് സ്മൂതായിട്ടുള്ള ഒരു പ്രതലമല്ല അതിൻ്റെ മുകളിൽ ധാരാളം ടേസ്റ്റ് ബർഡ്സ് അടങ്ങിയിരിക്കുക ഘടിപ്പിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഈ പ്രതലങ്ങളിൽ അണുക്കൾ ധാരാളമായി കൂടുകൂട്ടുന്നു ഇത് കൂടാതെ കൊഴിഞ്ഞു പോകുന്ന കോശങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് ടങ് കോട്ടിംഗ് ഉണ്ടാകുന്നത് ഈ ടങ് കോട്ടിങ്ങിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ കീടാണുക്കൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുമായി കൂടി കലർന്ന് ചില ഗ്യാസുകൾ അല്ലെങ്കിൽ സൾഫർ അടങ്ങിയിട്ടുള്ള ഗ്യാസുകൾ പുറപ്പെടുവിക്കുന്നു അമ്പത് മുതൽ അറുപത് ശതമാനം കേസുകളിലും ഇതാണ് വായനാറ്റത്തിൻ്റെ പ്രധാന കാരണം രണ്ടാമത്തെ പ്രധാന കാരണമായിട്ട് പറയുന്നത് മോണരോഗങ്ങളാണ് വീണ്ടും കണ്ണാടി ഒന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങളുടെ പല്ലിൻ്റെയും മോണയുടെയും ഇടയിലുള്ള ഭാഗത്ത് മഞ്ഞ നിറത്തിലോ ചാരനിറത്തിലോ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ കട്ടിയുള്ള ഇത്തുൾ കാണുന്നുണ്ടോ ഈ ഇത്തുളിനെയാണ് നമ്മൾ കാൽക്കുലസ് എന്ന് വിളിക്കാറ് ഈ കാൽക്കുലസിൻ്റെ മുകളിലായിട്ട് വീണ്ടും അണുക്കൾ കൂടുകൂട്ടുന്നു ഇതിനെ നമ്മൾ പ്ലാക്ക് എന്ന് വിളിക്കും ഈ ഡെൻറ്റൽ പ്ലാക്കിലുള്ള ആണുക്കൾ മോണയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു ചിലപ്പോഴൊക്കെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് ബ്രഷ് ചെയ്യുമ്പോൾ വായിൽ നിന്നും രക്തം പൊടിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോണരോഗം ജിൻജിവൈറ്റസ് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത് എപ്പോഴാണോ ജിൻജിവൈറ്റസ് സ്വഭാവം മാറി വീര്യം കൂടിയ മോണരോഗമായി മാറുന്നത് അപ്പോൾ നമ്മുടെ പല്ലുകൾ ഇളകാനും പല്ലിൻ്റെയും മോണയുടെയും ഇടയിൽ ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ഇടയിൽ ഭക്ഷണം കുടുങ്ങുകയും ചലമൊലിച്ചിറങ്ങുകയും പല്ല് ലൂസായി ചിലപ്പോൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യാം ഇത് വീര്യം കൂടിയ മോണരോഗമാണ് ഇതിനെയാണ് നമ്മൾ പെരിഡോണ്ടൈറ്റിസ് എന്ന് വിളിക്കുന്നത് ഇത് ഈ രണ്ട് അവസ്ഥകൾ കൂടാതെ അതായത് നാക്കിലുള്ള കോട്ടിങ്ങും മോണരോഗങ്ങളും കൂടാതെ സാധാരണയായി നമ്മുടെ വായിൽ ഇതുപോലെ ഡീപ്പായിട്ടുള്ള കേടുകൾ ഭക്ഷണം കുടുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള കേടുകൾ അല്ലെങ്കിൽ കേരീസ് ഉണ്ടെങ്കിൽ പല്ലിൻ്റെ ഇടയിൽ ചെറിയ വിടവുകളും ആ വിടവുകളുടെ ഇടയിൽ ഭക്ഷണം കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വായിൽ ഇടക്കിടയ്ക്ക് അൾസറുകൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അതും വായനാറ്റത്തിന് ഒരു കാരണമാണ് ചില അവസരങ്ങളിൽ നമ്മുടെ വായിലെ ഉമിനീരിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ ഇതുപോലെ വായനാറ്റം ഉണ്ടാവാറുണ്ട് ഇനി ഇത് കൂടാതെ ചിലർ ഡെഞ്ചർ വെക്കാറുണ്ട് വെപ്പ് പല്ലുകൾ വയ്ക്കാറുണ്ട് ഈ വെപ്പ് പല്ലുകൾ വെക്കുന്ന ചില വ്യക്തികളിൽ വായനാറ്റം കാണാറുണ്ട് ഇതെങ്ങനെയാണെന്നല്ലേ വെപ്പ് പല്ലുകൾ സാധാരണയായി നമ്മൾ രാത്രി കാലങ്ങളിൽ ഊരി വെച്ച് വായയ്ക്ക് റെസ്റ്റ് കൊടുക്കേണ്ട ഡെഞ്ചറുകളാണ് പക്ഷേ മറ്റു ചിലർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഡെഞ്ചർ വെച്ച് കിടന്നുറങ്ങുന്നു അതുമാത്രമല്ല രാവിലെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴോ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴോ വായ കഴുകുക മാത്രമേ ചെയ്യുള്ളൂ ഡെഞ്ചർ പ്രത്യേകം ഊരി ബ്രഷ് ചെയ്ത് കഴുകുന്ന സ്വഭാവം അവർക്ക് ഉണ്ടാവാറില്ല ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഡെഞ്ചർ കാരണം വായനാറ്റം ഉണ്ടാവാറുണ്ട് ഇനി വായിലുള്ള അവസ്ഥകൾ അല്ലാതെ തന്നെ വായിൽ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വായിലേക്ക് ദുർഗന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികളിൽ ടോൺസിലുകൾ ഇടക്കിടയ്ക്ക് വീക്കം വരുന്നുണ്ടെങ്കിൽ ടോൺസിലർ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് വിട്ടുമാറാത്ത ജലദോഷം ക്രോണിക് ആയിട്ടുള്ള സൈനുസൈറ്റിസ് ഇടക്കിടയ്ക്ക് എലർജി കാരണമുള്ള തുമ്മൽ പിന്നെ ആ ഭാഗങ്ങളിൽ കാണുന്ന ക്യാൻസർ ഇതൊക്കെ ഉണ്ടെങ്കിൽ വായനാറ്റം ഉണ്ടാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ കൂടാതെ നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ അത് വായിലേക്ക് ദുർഗന്ധം വരാൻ സാധ്യതയുള്ള അവസരങ്ങളാണ് ഉദാഹരണത്തിന് നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഉദാഹരണം ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ ആ ഭാഗത്തുള്ള ക്യാൻസറുകൾ അല്ലെങ്കിൽ ഉദര ഉദരസംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ വൃക്ക സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ കരൾ സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ ഇത് നമുക്ക് വായയിലേക്ക് ദുർഗന്ധം വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ അസുഖം വരുമ്പോൾ നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനം കൂടുന്നു കോശങ്ങളുടെ പ്രവർത്തനം കൂടുമ്പോൾ ചില ബൈ പ്രോഡക്ട്സ് കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നു ആ ബൈ പ്രോഡക്ട്സ് രക്തത്തിലേക്ക് അലിയുന്നു രക്തത്തിൽ നിന്നും അത് ശ്വാസകോശങ്ങളിലേക്ക് വരുന്നു ശ്വാസനാളം വഴി വായയിലേക്കും മൂക്ക് കൂടിയും ആ ദുർഗന്ധം പുറത്തേക്ക് വരുന്നു ഈ വരുന്ന ദുർഗന്ധം സൾഫർ അടങ്ങിയിട്ടുള്ള ഗ്യാസുകൾ ആയത് കാരണം തന്നെ അത് ദുർഗന്ധമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇനി ഇതിൻ്റെ പ്രതിവിധികൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വായിലെ പ്രശ്നങ്ങൾ ഓരോന്നായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യലാണ് ആദ്യം ചെയ്യേണ്ടത് നാക്കിൻ്റെ മുകളിലാണ് പ്രശ്നമുള്ളത് ടങ് കോട്ടിംഗ് ഉണ്ടെങ്കിൽ നാക്ക് വടിക്കുന്നത് ഒരു ശീലമാക്കുക ഇനി എങ്ങനെയാണ് നാക്ക് വടിക്കേണ്ടത് എന്തല്ലേ നാക്ക് വടിക്കാൻ നിന്ന് നമ്മളുടെ മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ലൈക്ക് ടങ് സ്ക്രൈപ്പേഴ്സ് എന്നാണ് ഇതിനെ വിളിക്കുക പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ടും മെറ്റലായിട്ടും ഈവൻ ടൂത്ത് ബ്രഷിൻ്റെ പുറകിലുള്ള ഭാഗം പോലും നമുക്ക് ടങ് സ്ക്രേപ്പറായിട്ട് ഉപയോഗിക്കാം ഇനി നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നാക്കിൽ നിന്നും ദുർഗന്ധം വരുന്നത് നാക്കിൻ്റെ പിൻവശത്ത് നിന്നാണ് കൂടുതലായിട്ടും പലപ്പോഴും പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുൻഭാഗത്ത് മാത്രം ടങ്ങ് ക്ലീൻ ചെയ്യും നാക്കിൻ്റെ പുറകു വശത്ത് വെള്ളക്കോട്ടിങ് അങ്ങനെ തന്നെ ഉണ്ടാവും അത് ചെയ്യരുത് നമ്മൾ നാക്ക് വടിക്കുമ്പോൾ എപ്പോഴും പുറകിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ടേക്ക് കൊണ്ടുവരിക അധികം ശക്തിയിൽ നാക്ക് വടിക്കണം എന്നില്ല ശക്തിയിൽ നാക്ക് വടിച്ചു കഴിഞ്ഞാൽ നാക്ക് മുറിയാൻ സാധ്യതയുണ്ട് അതൊഴിവാക്കി വളരെ പതുക്കെ മൃദുവായി മാത്രം നാക്ക് വടിക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ വായനാറ്റത്തിൽ വളരെയധികം വ്യത്യാസമുണ്ടാവും ഇനി നിങ്ങളുടെ വായിൽ മോണരോഗമാണ് പ്രശ്നങ്ങൾ ഉള്ളത് എങ്കിൽ മോണരോഗത്തിനുള്ള ചികിത്സ എടുക്കാൻ മോണരോഗ വിദഗ്ധരെ സമീപിക്കുക സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് മുതൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് വരെ ആണ് അപ്പോൾ മോണരോഗത്തിനുള്ള ചികിത്സകൾ എടുത്തു കഴിയുമ്പോൾ തന്നെ വായനാറ്റത്തിന് വ്യത്യാസമുണ്ടാകും ഇത് രണ്ടും കൂടാതെ വായിൽ കേടുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഡീപ്പ് ഡെൻറ്റൽ കെയരീസ് ഫിൽ ചെയ്ത് കഴിയുക പല്ലിൻ്റെ ഇടയിലെ ഗ്യാപ്പുകളിലേക്ക് ഭക്ഷണം കുടുങ്ങി നിൽക്കുന്നതാണ് പ്രശ്നമുണ്ടെങ്കിൽ അതെങ്ങനെ ഒഴിഞ്ഞു മാറ്റാം എന്നത് ഡെൻറ്റിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുക അടിക്കടിക്ക് വരുന്ന അൾസറുകളാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനുള്ള മരുന്നുകൾ നിന്ന് ചോദിച്ച് ഉപയോഗിച്ച് തുടങ്ങുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഉമിനീര് കുറയുന്നതാണ് പ്രശ്നമുണ്ടെങ്കിൽ ലോസഞ്ചസ് പോലത്തെ സാധനങ്ങൾ അവൈലബിൾ ആണ് ഡോക്ടറോട് ചോദിച്ചിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഉമിനീര് കൂട്ടുന്ന ലോസഞ്ചസ് ഉപയോഗിക്കുക ചിലപ്പോൾ ഗംസ് പോലും ഇതിന് സഹായപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് അമിതമായി പുക വലിക്കുക മദ്യപിക്കുക മധുരപാനീയങ്ങൾ കോഫി പോലെയുള്ള പാനീയങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുക ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ വായനാറ്റത്തിൽ ഉണ്ടാകും അതുമാത്രമല്ല ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യാവുന്ന പൊടിക്കൈകളുണ്ട് അതായത് ഗ്രാമ്പു ഏലയ്ക്ക ലെമൺ ജ്യൂസ് ഇതൊക്കെ കുടിച്ചാൽ തന്നെ ഉണ്ടാകും വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ ടെമ്പററി ആയിട്ട് വരുന്ന ബാഡ് ബ്രത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമ്മൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വരുമ്പോൾ വായ വെറുതെ കഴുകുക മാത്രമല്ല ഒന്ന് ബ്രഷ് ചെയ്യുക കൂടെ ചെയ്യുക ദിവസവും നാക്ക് വടിക്കുന്നത് ശീലമാക്കുക ചിലപ്പോൾ ചിലർ മൗത്ത് സ്പ്രേ മൗത്ത് വാഷസ് ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് മൂലകാരണങ്ങൾ മാറ്റിയതിന് ശേഷം ഇതൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വായനാറ്റത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില സ്ത്രീകളിൽ ഇതുപോലെ ആർത്തവ സമയങ്ങളിലും ഓവുലേഷൻ്റെ സമയത്തും വായനാറ്റം അനുഭവപ്പെടാറുണ്ടെന്ന് പറയുന്നു ആ സമയങ്ങളിൽ ഇതുപോലെ താൽക്കാലികമായിട്ടുള്ള മൗത്ത് വാഷസോ സ്പ്രേയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ വ്യത്യാസമുണ്ടാകും ഇത്രയുമാണ് വായനാറ്റത്തിനെ കുറിച്ച് പറയാനുള്ളത് മൂലകാരണങ്ങളും ചില പൊടിക്കൈകളും ചില പ്രതിവിധികളും നിങ്ങൾ കേട്ട് കാണുമല്ലോ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക മറ്റൊരു അധ്യായമായി വരുന്നതുവരെ നന്ദി നമസ്കാരം